കാട്ടുപന്നിയും മ്ലാവുമായിരുന്നു ബോണക്കാട്ടെ വെല്ലുവിളി. ഇപ്പോൾ കരടിയാണ് ഇവിടുത്തുകാരുടെ പേടി സ്വപ്നം. ഒന്നല്ല, രണ്ട് കരടികളാണ് കഴിഞ്ഞ ദിവസം ലാലാ എന്ന 58-കാരനെ ആക്രമിച്ചത്. ലയങ്ങളും കാടും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. കടിച്ച വ്യക്തിയുടെ വീട്ടിന്റെ ഫ്രണ്ടിലും പ്ലാവുണ്ട്, ബാക്കിലും പ്ലാവുണ്ട്. അപ്പൊ ഇവ അറിഞ്ഞില്ല, പ്ലാവിലിരുന്ന ഒരാണാണ് ഇവനെ ആക്രമിച്ചത്, കടിച്ചത്. ഈ ചക്ക തിന്നാണ് മെയിൻ ഇവിടെ കയറി വരണത്. ചക്കയറിയത് കൊണ്ടാണ് ഈ ആൾക്കാരെ ഇത്രയും ശല്യം. പിന്നെ വനവും കൂടെ ഉണ്ട്, തൊട്ടടുത്തതായതുകൊണ്ട് നമുക്കിപ്പോ പേടിയാണ്. ഇപ്പൊ പുറത്തിറങ്ങാൻ പോലും പറ്റൂല. നമ്മൾ രാത്രിയൊക്കെ ഇപ്പം ഒറ്റയ്ക്കാണ് പുറത്തൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പം വളരെ ഭയങ്കര പേടിയായി. കരടി പ്രദേശത്തുള്ള പ്ലാവിൽ അള്ളിപ്പിടിച്ച് കയറിയതിന്റെ പാടുകളുണ്ട്. ലയങ്ങൾക്ക് ചുറ്റും കാട് പിടിച്ച് കിടക്കുകയാണ്. വന്യമൃഗങ്ങൾ എത്തിയാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട് വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചുറ്റുവട്ടം കാടുവട്ടം പറഞ്ഞ അത് ഒരു വിധത്തിലും കേൾക്കണില്ല. അവർ പറഞ്ഞ് ഒരു ഓരോരുത്തർ വ്യക്തിക്ക് ഒന്നും ഇങ്ങനെ ചെയ്യാൻ ഒക്കില്ല. നമ്മൾ ഈ തടങ്ങണ കെട്ടുകൾ, അന കെട്ടുകൾ, കാടുവട്ട കല്ലെടുക്കാണ്, ഇതാണ് പദ്ധതി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഈ ചുറ്റുവട്ടങ്ങൾ ഒന്ന് കാടൊന്ന് വെട്ടി വൃത്തിയാക്കണം. മഴ പെയ്താൽ ചോർന്നലിക്കുന്ന കിടപ്പാടങ്ങൾ, ആശുപത്രി സൗകര്യമില്ലാത്ത അവസ്ഥ, ബോണക്കാട്ടെ ലയങ്ങളിൽ താമസിക്കുന്നവരെ കുറിച്ച് പറയാൻ ദയനീയ കഥകളാണ്. അതിനിടെയാണ് കരടി ഭീതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.